हलो फ्रेंड्स गुड मॉर्निंग नेक्सा सिस्टत्तिन्टे पुतियोरु वीडियोयिलेक्क निंगल्क्क एल्लावर्क्कुम ओरिक्कल कूडि स्वागतम ഞാനീ ഇരിക്കുന്ന ക്യാമറകളെല്ലാം നിങ്ങളെ ഇതിനു മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നതാണ് വയർലെസ് ക്യാമറകൾക്ക് ഒരുപാട് മെച്ചങ്ങളുണ്ട് അതുപോലെ തന്നെ അതിന് ഡിസ്അഡ്വാൻറ്റേജും ഉണ്ട് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് വയർലെസ് ക്യാമറയുടെ ഡിസ്അഡ്വാൻറ്റേജുകളാണ് നമ്മൾ ഇന്റർനെറ്റിലൊക്കെ വയർലെസ് ക്യാമറയുടെ ഡ്രോബാക്കിനെ പറ്റി സെർച്ച് ചെയ്യുകയാണെന്നാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത് ഇന്റർനെറ്റ് ഡിപെൻഡന്റ് ആണ് അതുപോലെ ബാൻഡ്വിഡ്ത്ത് ഒരു ഇഷ്യൂ ഉണ്ടാക്കും അതുപോലെ തന്നെ പ്രൈവസി വലിയൊരു ഫാക്ടർ ആണെന്നൊക്കെ പറഞ്ഞ് കുറെ കുറെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് ഒരു സാധാരണക്കാരന്റെ സംശയങ്ങളും പ്രശ്നങ്ങളുമാണ് ഓക്കെ അപ്പൊ എല്ലാവർക്കും നെക്സാ സിസ്റ്റത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഒന്നാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ വയർലെസ് ക്യാമറസ് ആർ ഡിസൈൻഡ് ഫോർ ബേസിക് നീഡ്സ് അതായത് ഇപ്പൊ നമ്മുടെ വീടിന്റെ ഉള്ളിൽ ഒരു ക്യാമറ നമ്മൾ വയർലെസ് ക്യാമറ വെക്കുകയാണ് നമ്മൾക്കത് വിദേശത്തോ അല്ലെങ്കിൽ നമ്മൾ എവിടെയാണെങ്കിലും നമുക്ക് ലൈവായിട്ട് നമ്മുടെ വീട്ടുകാരെ കാണാനും അതുപോലെ തന്നെ അവരോട് സംസാരിക്കാനും ഇനി അവർക്ക് നമ്മളോട് സംസാരിക്കാനൊക്കെ ഉള്ള സാധ്യതകൾ അതിനകത്തുണ്ട് അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു വീടിൻ്റെ സിറ്റ് ഔട്ടിലൊക്കെ നമ്മൾ കൊണ്ടുവയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വീട്ടിൻ്റെ ഫ്രണ്ടിലേക്കൊക്കെ ആരൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ കഴിയും ഇനി അതേപോലെ തന്നെ നമുക്ക് ചെറിയൊരു കടയുണ്ട് ഒരു ചെറിയൊരു ഷോപ്പാണ് നമുക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കൊണ്ടുവയ്ക്കാം ഇനി നമ്മൾ കുറച്ച് പക്ഷികളെയും അതുപോലെ തന്നെ കുറച്ച് ഫിഷൊക്കെ നമ്മൾ വളർത്തുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കൊണ്ടുപോയി ഒരു വയർലെസ് ക്യാമറ വയ്ക്കാം ഇങ്ങനെ വളരെ ചെറിയ ആവശ്യങ്ങൾ സാധൂകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വയർലെസ് ക്യാമറകൾ ഉണ്ടാക്കിയിരിക്കുന്നത് ടെക്നിക്കലായിട്ട് പറയുവാണെങ്കിൽ ഈ ക്യാമറകളെല്ലാം തന്നെ 2.8mm ലെൻസിലായിരിക്കും വരിക 2.8mm ലെൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഏകദേശം ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ വെക്കുകയാണെങ്കിൽ 110° വൈഡറാണ് അപ്പോൾ ഇത്രയും വൈഡ് ആയിട്ടുള്ള ക്യാമറ ആയതുകൊണ്ട് തന്നെ ഈ ക്യാമറകളുടെ എല്ലാത്തിൻ്റെയും നിങ്ങളൊരു ഇതിൻ്റെ ഡാറ്റാ ഷീറ്റ് എടുത്ത് നോക്കുവാണെങ്കിൽ ആവറേജ് ഒരു ഹ്യൂമൻ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ഡിക്റ്റ് ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു 4 മീറ്ററൊക്കെ മാത്രമായിരിക്കും അതിൽ കൂടുതലൊക്കെ നമ്മുടെ ഇപ്പോൾ പാല അല്ലെങ്കിൽ കോട്ടയം എൻ്റെ വീട് കുറലങ്ങാട് ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതുപോലുള്ള ഗ്രാമപ്രദേശങ്ങളിലേക്കൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മുറ്റവും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും വരും അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇതുപോലുള്ള ക്യാമറകളാണ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ ദൂരെ നിൽക്കുന്ന നമുക്ക് അറിയില്ലാത്തൊരാളെയൊന്നും നമുക്ക് ഒരിക്കലും ഈ ഒരു ക്യാമറയിലൂടെ നമുക്ക് നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല കാരണം ഇതിൻ്റെയൊക്കെ ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ തീരെ കുറവാണ് ഇത് മിക്കവാറും 2 MP അല്ലെങ്കിൽ മാക്സിമം പോയാൽ 4 MP അതിനപ്പുറത്തേക്ക് ഒരിക്കലും റെസൊല്യൂഷൻ ഉണ്ടായിരിക്കില്ല പിന്നെ അതേപോലെ തന്നെ ഈ ക്യാമറകളെല്ലാം തന്നെ റെക്കോർഡ് ആകുന്നത് അതിൻ്റെ തന്നെ മെമ്മറി കാർഡിൻ്റെ ഉള്ളിലാണ് ചില ക്യാമറകളിലെല്ലാം തന്നെ നമുക്ക് ക്ലൗഡ് ഓപ്ഷൻ വരുന്നുണ്ടെങ്കിലും ഒട്ടുമിക്ക ക്യാമറകളിലും ക്ലൗഡ് ഓപ്ഷൻസ് വരുന്നില്ല അപ്പോൾ നമ്മൾ ക്യാമറ എവിടെയെങ്കിലും കൊണ്ടുപോയിക്കുകയാണെങ്കിൽ വളരെ വലിയൊരു സെക്യൂരിറ്റി റിസ്ക് ഉണ്ട് കാരണം ക്യാമറയൊക്കെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അതിൻ്റെ റെക്കോർഡിങ്ങോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നതല്ല ഇനി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ പോയിന്റിലേക്ക് വന്നാൽ ഈസി ക്യാം E31A എന്ന് പറഞ്ഞ ഈ ഒരു ക്യാമറ ഞാൻ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം ഒരെണ്ണം എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ വെക്കണമെന്നാണ് എൻ്റെ ഉദ്ദേശം രണ്ടാമത്തത് എൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡിൽ വെക്കണം അപ്പോൾ എൻ്റെ വൈഫൈ റൗട്ടർ ഇരിക്കുന്നത് വീടിൻ്റെ ഏറ്റവും ഫ്രണ്ടിലായിട്ടുള്ള അതായത് ആ ഒരു ലിവിങ് ഹാളിലാണ് അപ്പോൾ അവിടെ എനിക്ക് ഈ ഒരു ക്യാമറ വൈഫൈ സിഗ്നൽ കിട്ടുന്നതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് എൻ്റെ ഫോണിലേക്ക് ആഡ് ചെയ്യാം അതുപോലെ തന്നെ എനിക്ക് ഞാനിനി വീടിൻ്റെ ബാക്ക് സൈഡിലോട്ട് ചെന്നിട്ട് ആഡ് ചെയ്യാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്കിത് ആഡ് ആക്കാൻ പറ്റില്ല കാരണം എന്താണ് നമുക്ക് വൈഫൈ റൗട്ടർ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത് പുറകിലേക്ക് നമുക്ക് വൈഫൈ സിഗ്നൽ ചിലപ്പോൾ കിട്ടുന്നുണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് എനിക്കൊരു പുതിയൊരു വൈഫൈ റൗട്ടർ വാങ്ങിക്കേണ്ടി വരും അതിനെ എനിക്ക് വേണമെങ്കിൽ ഒരു ആക്സസ് പോയിന്റ് മോഡല് ആഡ് ചെയ്യേണ്ടി വരും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അഡീഷണൽ എക്സ്പെൻസസ് ആണ് അത് മാത്രമല്ല ഈ ഒരു ക്യാമറ ഇപ്പോൾ E31 എന്ന് പറഞ്ഞ ഈ ഒരു ക്യാമറ USB പവേർഡ് ആയിട്ടുള്ള ക്യാമറയാണ് നമുക്ക് ഈ ഒരു ക്യാമറയ്ക്ക് പവർ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേറെ ഓപ്ഷൻസും ഇല്ല നമ്മൾ എവിടെയാണോ ക്യാമറ വയ്ക്കുന്നത് ആ ക്യാമറയുടെ അടുത്ത് തന്നെ നമുക്ക് പവറും ആവശ്യമാണ് അപ്പോൾ ഇങ്ങനെയുള്ള പ്രത്യേകതകൾ ഉള്ളതുകൊണ്ട് തന്നെ വൈഫൈ ക്യാമറകൾ നിങ്ങൾ പർച്ചേസ് ചെയ്യണേക്ക് മുമ്പ് നിങ്ങൾക്ക് പവറുള്ള സ്ഥലമാണോ വൈഫൈ സിഗ്നൽ കിട്ടുമോ എന്നുള്ള കാര്യം കൂടെ നോക്കേണ്ടതാണ് ഇനി നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റിലേക്ക് വന്നാൽ ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു വൈഫൈ റൗട്ടറാണ് ഈ ക്യാമറകളെല്ലാം നമ്മുടെ ഫോണിലേക്ക് കണക്ട് ചെയ്യുന്ന ഏക മീഡിയം അപ്പോൾ നമ്മൾ വൈഫൈയുടെ പാസ്വേഡ് നമ്മൾ മാറ്റുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക ഈ ക്യാമറകളെല്ലാം വീണ്ടും ആദ്യം മുതൽ ഒന്നും കൂടെ റീസെറ്റ് ചെയ്ത് വെച്ചിട്ട് കോൺഫിഗർ ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് തന്നെ പാസ്വേഡ് നമുക്ക് തോന്നിയ രീതിയിൽ മാറ്റാനൊന്നും പറ്റില്ല അതേസമയം നമ്മൾ വയർഡ് ക്യാമറ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ഒരിക്കലും വൈഫൈ പാസ്വേഡ് മാറ്റിയെന്ന് വെച്ചുകൊണ്ട് നമുക്ക് യാതൊരു പ്രശ്നം ഉണ്ടാകുന്നില്ല നമ്മുടെ ഫോണിൽ ആ ക്യാമറ കണ്ടുകൊണ്ടേയിരിക്കും പിന്നെ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ക്യാമറ വെക്കുന്ന എന്തിനാണ് ലൈവ് സ്ട്രീം മാത്രം കാണാനല്ല നമുക്ക് വീഡിയോ പ്ലേ ബാക്കും കൂടെ നോക്കണം അതായത് എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് പ്ലേ ബാക്ക് എടുത്ത് നോക്കും കൂടെ ചെയ്യണ്ടേ അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇതുപോലുള്ള ഏത് ക്യാമറ എടുത്താലും ഇതിൻ്റെ ഉള്ളിൽ ഒരു മാക്സിമം സ്റ്റോറേജ് ലിമിറ്റ് ഉണ്ട് നമുക്ക് വേണമെങ്കിൽ 256 GB ഇടാം അല്ലെങ്കിൽ നമുക്ക് 512 GB ഇടാം നമുക്കറിയാം ഒരു കൂടുതൽ ദിവസം നമുക്ക് റെക്കോർഡിങ് 3 മാസമൊക്കെ റെക്കോർഡിങ് വേണം നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അതിനുള്ളിലേക്ക് അത്രയും കൂടുതൽ ദിവസത്തേക്ക് റെക്കോർഡിങ് എനേബിൾ ചെയ്യാൻ പറ്റില്ല അതൊരു ഡ്രോബാക്ക് ആണ് അതോടെ നിൽക്കട്ടെ അതല്ല നമ്മുടെ പ്രധാന ഫാക്ടർ എന്ന് പറയുന്നത് ഇൻ കേസ് ഈ ഒരു ക്യാമറ നമ്മൾ വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ ഒരു ക്യാമറ ഞാൻ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട് അൺഫോർച്ചുനേറ്റ്ലി ഒരു കള്ളൻ എൻ്റെ വീട്ടിലേക്ക് വന്നു
കള്ളൻ കണ്ടു ഈ ക്യാമറ കണ്ടു അയാ ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല ഈ കള്ളൻ ഈ ക്യാമറയായിട്ട് അങ്ങ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു കാരണവശാലും ഇതിന്റെ വീഡിയോ കിട്ടാൻ പോകുന്നില്ല അപ്പോൾ കള്ളൻ അവിടെ വന്ന് നമ്മുടെ സാധനങ്ങളൊക്കെ ആയിട്ട് പോയി പക്ഷെ നമ്മുടെ ക്യാമറ എടുത്തുകൊണ്ട് പോയതുകൊണ്ട് നമുക്ക് ഒരു കാരണവശാലും വീഡിയോ കിട്ടിയില്ല അതേസമയം നമ്മൾ ഇപ്പോ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്ലൗഡ് റെക്കോർഡിംഗ് ഉള്ള ക്യാമറകളൊക്കെയാണ് ഉപയോഗിക്കണമെങ്കിൽ നമുക്കറിയാം ആ ക്യാമറ നമുക്ക് കള്ളൻ ക്യാമറ എടുത്തുകൊണ്ട് പോയാലും വീഡിയോ ഇന്റർനെറ്റിൽ സേവ് ആയിട്ടുണ്ടാവും പക്ഷേ വയർലെസ് ക്യാമറകളിൽ ഒട്ടുമിക്ക വയർലെസ് ക്യാമറകളിലും ക്ലൗഡ് ഫീച്ചർ ഇല്ല അവൈലബിൾ അല്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് വളരെ കോസ്റ്റ്ലിയാണ് ഉദാഹരണത്തിന് ഇപ്പോൾ ഈ USB-C ക്യാമറ ഒരു മാസത്തേക്ക് ഇതിൻ്റെ ക്ലൗഡ് റെക്കോർഡിങ്ങിൻ്റെ കോസ്റ്റ് വരുന്നത് 599 രൂപ അതായത് 600 രൂപയാണ് ഒരു മാസത്തേക്ക് വരുന്ന ക്ലൗഡ് റെക്കോർഡിംഗ് ഫീച്ചർ അതിൻ്റെ ചിലവ് നമ്മൾ 30 ദിവസം കഴിയുമ്പോൾ 600 രൂപ കൊടുക്കണം അപ്പോൾ രണ്ട് ക്യാമറകൾ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിലും 1200 രൂപ വെച്ച് മന്ത്ലി ഞാൻ പേ ചെയ്തുകൊണ്ടിരിക്കണം അതാണ് ഇതിനകത്തൊരു ഡ്രോബാക്ക് പിന്നെ USB-C ക്യാമറ നിങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഒരു NVR വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ ഉള്ളിലേക്ക് ഹാർഡ് ഡിസ്ക് ഇട്ടുകൊണ്ട് റെക്കോർഡ് ചെയ്യാം അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു സാധാരണ ഒരു IP ക്യാമറ നമ്മൾ വയേർഡ് സിസ്റ്റം ചെയ്യുന്ന അതേ ഫീൽ തന്നെയാണ് നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടുക അല്ലാതെ പ്രത്യേകിച്ച് അഡീഷണൽ ആയിട്ട് ഒരു ഗുണം നമുക്ക് വരാൻ പോകില്ല അതായത് നമ്മൾ വയർലെസ് ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കാശ് മുടക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് റിസ്ക് എടുക്കുന്നുണ്ട് അപ്പോൾ ആ റിസ്കുകളെല്ലാം നമുക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം വയർലെസ് ക്യാമറകൾ നോക്കാം വയർലെസ് ക്യാമറകളുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കേബിൾ ചെയ്യേണ്ടെന്നുള്ളതാണ് പക്ഷേ നമുക്കറിയാം ഈ ക്യാമറയ്ക്കെല്ലാം നമ്മൾ പവർ കൊടുക്കണം പവർ കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറ വയ്ക്കുന്ന പോയിന്റിൽ നമുക്ക് എന്താണെങ്കിലും ഒരു പ്ലഗ് പോയിന്റ് ആവശ്യമാണ് അപ്പൊ ഇത്രയൊക്കെ നമ്മൾ ഈ വയർലെസ് ക്യാമറകളെയൊക്കെ ഇങ്ങനെ മുന്നിലിരുത്തിക്കൊണ്ട് കുറ്റം പറഞ്ഞ സ്ഥിതിക്ക് ഇവരുടെ കുറച്ച് നല്ല കാര്യങ്ങളോടെ പറയാതെ നമ്മൾ ഈ വീഡിയോ നിർത്തുന്നത് ഒരിക്കലും ശരിയല്ല അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുകയാണ് വയർലെസ് ക്യാമറകൾ നിങ്ങൾ ഇൻസ്റ്റലേഷൻ ചെയ്യാൻ വേണ്ടി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 1-2 ക്യാമറയൊക്കെ ചെയ്യാൻ വേണ്ടി പോകുന്നവർ മാത്രം വയർലെസ് ക്യാമറ എടുത്താൽ മതി ഇനി ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ ക്യാമറ ആഡ് ചെയ്യാൻ ഒന്നും പോകുന്നില്ലെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ ചോയ്സ് വയർലെസ് ക്യാമറ അപ്പോൾ ഈ വയർലെസ് ക്യാമറകൾ എന്ന് പറഞ്ഞാൽ ആക്ച്വലി IP ക്യാമറകളാണ് IP ക്യാമറയുടെ എല്ലാ ഗുണങ്ങളും ഇവർക്കുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് നേരെ നമ്മുടെ ഫോണിലേക്ക് സ്കാൻ ചെയ്തിട്ട് ആഡ് ചെയ്യാൻ കഴിയും നമ്മുടെ ലാപ്ടോപ്പിൽ ഈ വയർലെസ് ക്യാമറകളെ കാണാം അതുപോലെ നമ്മുടെ കമ്പ്യൂട്ടറിൽ കാണാം ഇനി ചില വയർലെസ് ക്യാമറകൾ നമുക്ക് TVയിലും കാണാൻ കഴിയും എല്ലാ TVകളിലും വയർലെസ് ക്യാമറ അതായത് ഞാൻ പറഞ്ഞത് സ്മാർട്ട് TV ആണ് സ്മാർട്ട് TVയിൽ എല്ലായിടത്തും ഇത് നമുക്ക് കാണാൻ കഴിയുന്ന നിർബന്ധമൊന്നുമില്ല കാരണം ഈ ക്യാമറ മാനുഫാക്ചറേഴ്സ് ആരും പറയുന്നില്ല അവരുടെ ക്യാമറകൾ അവരുടെ വെബ്സൈറ്റിൽ ഒന്നും എഴുതിയിട്ടില്ല TVയിൽ കാണാൻ കഴിയുമെന്ന് നമുക്ക് ചെയ്യാൻ കഴിയുന്നവരൊക്കെ ഉണ്ട് ചെയ്യാൻ പറ്റാത്ത ക്യാമറകളും ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ലാപ്ടോപ്പിലും കമ്പ്യൂട്ടറിലും മൊബൈലിലും 100% നമുക്ക് കാണാൻ കഴിയും അതിനുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം ഇവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട് പിന്നെ വയർലെസ് ക്യാമറകൾ ഒട്ടുമിക്ക ക്യാമറകളും 2-way ഓഡിയോ ഫീച്ചർ ഉള്ളതാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ കഴിയും അതുപോലെ തന്നെ പാൻ ടിൽറ്റ് മൂവ്മെൻറ്റും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് നമുക്ക് നൈറ്റ് വിഷൻ കളറായിട്ടുള്ള ക്യാമറയുണ്ട് അല്ലാത്ത ക്യാമറയുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് ഫീച്ചേഴ്സ് വയർലെസ് ക്യാമറകളിൽ വരുന്നുണ്ട് പിന്നെ വയർലെസ് ക്യാമറകൾ ഞങ്ങളും ഇൻസ്റ്റലേഷൻ ചെയ്യാറുണ്ട് ഇപ്പം നമ്മൾ വയേർഡ് ക്യാമറകൾ ഇൻസ്റ്റലേഷൻ ചെയ്തതിന് ശേഷം വീടിൻ്റെ സിറ്റ് ഔട്ടിലോ അല്ലെങ്കിൽ വീടിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ വയർലെസ് ക്യാമറകൾ അതോടൊപ്പം തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഇൻസ്റ്റലേഷൻ ചെയ്യാറുണ്ട് ആ ഒരു സമയത്ത് നമുക്ക് ആ വയർലെസ് ക്യാമറകളെ കൂടി നമ്മുടെ NVR-ലേക്കോ DVR-ലേക്കോ റെക്കോർഡ് ചെയ്യിച്ചുകൊണ്ട് നമ്മുടെ ഫോണിൽ അത് കാണാൻ കഴിയുന്ന രീതിയിൽ നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ കഴിയും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള റിക്വയർമെൻ്റ് മാത്രം നിങ്ങൾക്ക് ഉള്ളെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു വയർലെസ് ക്യാമറ നോക്കാവുന്നതാണ് പക്ഷേ ഞാൻ എപ്പോഴും പറയാറുള്ളത് യു ഷുഡ് ഗോ ഫോർ എ ബ്രാൻഡഡ് ക്യാമറ ഒരിക്കലും നമ്മൾ ഓൺലൈനിൽ കണ്ടിട്ട് ഒരു ക്യാമറ വളരെ കുറഞ്ഞ ക്യാമറ ഒന്നും നിങ്ങൾ വാങ്ങിച്ച് വെറുതെ നിങ്ങളുടെ കാശ് കളയരുത് കാരണം കഴിഞ്ഞൊരു ദിവസം കൂടെ ഒരു ചേട്ടൻ എന്നെ വിളിച്ചു ഒരുപാട് കോഴ്സ് വരാറുണ്ട് കഴിഞ്ഞൊരു ദിവസം കൂടെ ഒരു ചേട്ടൻ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞുള്ളൂ ഞാനൊരു വയർലെസ് ക്യാമറ ഓൺലൈൻ പർച്ചേസ് ചെയ്തു ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഏതാണ് ഇത് എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊരു ബ്രാൻഡഡ് ക്യാമറയാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഏത് ബ്രാൻഡഡ് ക്യാമറയാണെങ്കിലും നല്ലൊരു സോഫ്റ്റ്വെയർ ഇവർ നമുക്ക് തരുന്നുണ്ട് നല്ലൊരു സർവീസ് നമുക്ക് കിട്ടും നമ്മൾ വളരെ ചീപ്പ് റേറ്റിൽ ഇപ്പോൾ 1000 രൂപയോ 500 രൂപയോ ലാഭിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ക്യാമറ എടുത്തു കഴിഞ്ഞാൽ 10 MB 5 MB എന്നൊക്കെ പറഞ്ഞ് അവിടെ എഴുതിയിട്ടുണ്ടാവും എഴുത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ ഒരിക്കലും അതിൻ്റെ ക്വാളിറ്റി ഉണ്ടാവില്ല ഇപ്പോൾ നമ്മൾ ഇതുപോലുള്ള ഒരു ബ്രാൻഡഡ് ക്യാമറ 2 MB എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് ടെസ്റ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് വരുന്നത് ആ 2 MB തന്നെ നമുക്ക് കിട്ടും നല്ല ക്വാളിറ്റി ആയിരിക്കും എന്നും നമുക്ക് സർവീസും കാര്യങ്ങളെല്ലാം കിട്ടും അത് അടിച്ചു പോകുന്നോളം വരെ അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലിൽ ഒരുപാട് ക്യാമറകളെ പറ്റിയുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട് നെറ്റ്വർക്കിംഗ് പ്രോഡക്റ്റുകളെ പറ്റിയുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് ആവശ്യം ഉണ്ടെങ്കിലും ഇൻസ്റ്റലേഷൻ ആണെങ്കിലും സർവീസ് ആണെങ്കിലും പർച്ചേസ് ആണെങ്കിലും എല്ലാം നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എൻ്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഓൾ കേരള ഇൻസ്റ്റലേഷനും സെയിൽസും സർവീസും എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.